ഭക്ഷ്യവിഷബാധയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ സംയുക്ത സമിതിയുടെ പരിശോധനയും ഇന്നു മുതലാണ്. ആരോഗ്യ വിദ്യാഭ്യാസ ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥരാണ് സ്കൂളുകളിലെത്തി പരിശോധനയ്ക്ക് നേതൃത്വം നൽകുക. മന്ത്രി വി ശിവൻകുട്ടിയും മന്ത്രി ജി ആർ അനിലും ഇന്ന് സ്കൂളുകളിലെത്തി കുട്ടികൾക്കൊപ്പമാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നത്. ഫെലിക്സ് ആണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നിരുന്നത്. ഫെലിക്സ്, വ്യാപകമായ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു സ്കൂളുകളിലെ ഭക്ഷ്യ വിഷബാധയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നതിന് പിന്നാലെ, അതിനുശേഷം ഇപ്പോഴത്തെ കാര്യക്ഷമമായ ചില ഇടപെടലുകൾ മന്ത്രിമാരുടെ ഉൾപ്പെടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ ഈ നടപടികളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ ഈ കാര്യക്ഷമമായ പരിശോധനയിലേക്ക് നീങ്ങിയിട്ടുണ്ടോ ഉദ്യോഗസ്ഥ സംഘം? 12,305 സ്കൂളുകളിലാണ് ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നത്. ഈ സ്കൂളുകളിലൊക്കെ തന്നെ പരിശോധന നടത്തുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നു. ഇന്നു മുതൽ ഒരാഴ്ചത്തേക്കായിരിക്കും പരിശോധന നടത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ 3 സ്കൂളുകളിൽ, അതായത് തിരുവനന്തപുരത്തെ ഉച്ചക്കട LMLP സ്കൂളിലും ഒപ്പം തന്നെ കായംകുളത്തെ ടൗൺ UP സ്കൂളിലും കാസർഗോഡ് പടന്നക്കാട് സ്കൂളിൽ, ഈ 3 സ്കൂളുകളിലാണ് ഈ ഭക്ഷ്യവിഷബാധ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ അത് ഈ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിൽ നിന്നാണ് ഇതുവരെയും കണ്ടെത്താൻ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത്. സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 5 ദിവസത്തിനകം അത് സംബന്ധിച്ച റിപ്പോർട്ട് ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഒരു മുൻകരുതലിൻ്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ഒരു കർശന പരിശോധന വിദ്യാഭ്യാസ ആരോഗ്യ ഭക്ഷ്യവകുപ്പുകളുടെ സംയുക്തമായി ഒരു അത്തരത്തിലൊരു പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ സ്കൂളുകളിലും ചെന്ന് അവിടെ ഉപയോഗിക്കുന്ന വെള്ളം അതെങ്ങനെയുണ്ട് എന്ന് പരിശോധന നടത്തും. ഒപ്പം തന്നെ അവിടെ അരി ശേഖരിച്ച് വെച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട്, പഴകിയ അരിയാണോ കുട്ടികൾക്ക് നൽകുന്നത് എന്ന കാര്യത്തിലടക്കം പരിശോധനയുണ്ടാവും. ഏറ്റവും പ്രധാനം, ഈ പാചകപ്പുരയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളടക്കം പരിശോധിച്ച് അത് വൃത്തിയുള്ളതാണോ എന്ന് നോക്കിയ ശേഷം അത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ വിദ്യാഭ്യാസ വകുപ്പിന് നൽകണമെന്ന നിർദ്ദേശമാണ് മന്ത്രി നൽകിയിട്ടുള്ളത്. അത്തരം പരിശോധനകളൊക്കെ തന്നെ നടക്കും. വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുമായിരിക്കും ഈ വെള്ളം, നല്ല വെള്ളമാണോ കുട്ടികൾക്ക് കൊടുക്കുന്നതെന്ന് സംബന്ധിച്ചുള്ള പരിശോധന നടക്കുക. അങ്ങനെ ഒരാഴ്ചത്തെ പരിശോധനയായിരിക്കും നടക്കുക. മാത്രമല്ല, എല്ലാ വെള്ളിയാഴ്ചകളും ഡ്രൈ ഡേ ആയി ആചരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് വലിയ ആശങ്ക രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വേണ്ട എന്നതാണ്. ഈ ആശങ്ക പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ കോഴിക്കോട് ജില്ലയിലെ ഒരു സ്കൂളിലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്കൂളിലും നേരിട്ടെത്തി കുട്ടികൾക്കൊപ്പം വരുന്ന ഭക്ഷണം കഴിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ആശങ്കകളൊന്നും തന്നെ വേണ്ട എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഏതായാലും പരിശോധന കർശനമായി തന്നെ നടക്കും. എല്ലാ വകുപ്പുകളുമായി ചേർന്നുകൊണ്ടൊരു പരിശോധനയിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ 3 സ്കൂളുകളിൽ മാത്രമാണ് ഭക്ഷ്യവിഷബാധ കണ്ടെത്തിയിരിക്കുന്നത്. ആ സ്കൂളുകളിലെ ഭക്ഷ്യ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആ സാമ്പിളുകളുടെ പരിശോധനാ ഫലം 5 ദിവസത്തിനകം ലഭിച്ച ശേഷം മാത്രമായിരിക്കും ഈ സ്കൂളുകളിലെ ഉച്ചഭക്ഷണത്തിൽ നിന്നാണോ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായത് എന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഏതായാലും കർശന പരിശോധന, ജീവനും ആരോഗ്യവും അത് വളരെ പ്രധാനമാണ്. കാര്യക്ഷമമായ നടപടികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അത് മുന്നോട്ട് പോകും, എത്ര ദിവസം മുന്നോട്ട് പോകും, എത്രത്തോളം കാര്യക്ഷമമാണ് എന്നതൊക്കെയാണ് ഇനി നമ്മൾ നിരീക്ഷിക്കേണ്ടത്. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്.